നമസ്കാരം. കലിക ന്യൂസിലേക്ക് സ്വാഗതം. കൊല്ലം ചിതറ ഗ്രാമപഞ്ചായത്തിൽ മടത്തറയിൽ നവീകരിച്ച ബസ് സ്റ്റാൻഡിന്റെ ഉദ്ഘാടനം ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാലൻ നിർവഹിച്ചു. ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സാം കെ ഡാനിയൽ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതിക വിദ്യാധരൻ, ചിതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മുരളി തുടങ്ങി രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിരവധി പ്രമുഖർ പങ്കെടുത്തു. കൊല്ലം ചിതറ മടത്തറയിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമായി. പേരിന് മാത്രമുണ്ടായിരുന്ന മടത്തറ ബസ് സ്റ്റാൻഡിന് പുതുജീവൻ വെച്ചത് ചിതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മുരളിയുടെ ഭരണത്തിൽ. നവീകരിച്ച ബസ് സ്റ്റാൻഡിൻ്റെ ഉദ്ഘാടനം ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാലൻ നിർവഹിച്ചു. മടത്തറ ബസ് സ്റ്റാൻഡിൽ ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ചിഞ്ചുറാണിയുടെ അധ്യക്ഷം വഹിച്ച പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാം കെ ഡാനിയൽ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതിക വിദ്യാധരൻ, ചിതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മുരളി കൂടാതെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ നിരവധി പ്രമുഖർ പങ്കെടുത്തു. ആദ്യ ബസ് സർവീസിൻ്റെ ഫ്ളാഗ് ഓഫ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാം കെ ഡാനിയൽ നിർവഹിച്ചു. ബസ് സ്റ്റാൻഡിൽ പുതുതായി സ്ഥാപിച്ച വഴിയിടം ടേക്ക് എ ബ്രേക്ക് പൊതു ശൗചാലയത്തിൻ്റെയും വഴിയോര വിശ്രമ കേന്ദ്രത്തിൻ്റെയും ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതിക വിദ്യാധരൻ നിർവഹിച്ചു. പ്രിയപ്പെട്ട ബഹുജനങ്ങളെ, ചിതറ ഗ്രാമപഞ്ചായത്ത് പണി പൂർത്തീകരിച്ച മടത്തറ ബസ് സ്റ്റാൻഡിന്റെ ഔപചാരികമായ ഉദ്ഘാടന യോഗം ആരംഭിക്കുകയാണ്. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി കേരള മൃഗസംരക്ഷണ ക്ഷീര വികസന വകുപ്പ് മന്ത്രിയും നമ്മുടെ മണ്ഡലത്തിന്റെ ബഹുമാന്യായ എം എൽ എ കൂടിയായിട്ടുള്ള സഖാവ് ജെ ചിഞ്ചുറാണിയെ വളരെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. നമ്മളുടെ ആദരണീയരായ കേരളത്തിന്റെ രണ്ട് മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ മടത്തറ ബസ് സ്റ്റാൻഡ് ഇന്നിപ്പോൾ ഇവിടെ നിന്നും ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. യോഗത്തിന് മുന്നേ ഈ ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട് ഒരു രണ്ട് മിനിറ്റ് അതിൻ്റെ ഒരു ലഘു ചരിത്രം മാത്രമേ ഞാൻ സൂചിപ്പിക്കുന്നുള്ളൂ. 1998 കാലഘട്ടത്തിൽ 105 ഏക്കർ ഇവിടെ ഒരു മുത്തൂറ്റ് മുതലാളിയുടെ കയ്യിൽ നിന്നും അവർ വിൽപ്പന നടത്താൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ ഞങ്ങൾ സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകർ ശക്തിമത്തായി ഇടപെട്ടു. ചിതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ കരകുളം ബാബുവായിരുന്നു. ഞാൻ അന്ന് സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും പഞ്ചായത്ത് മെമ്പറുമായിരുന്നു. ബാക്കി ബന്ധപ്പെട്ട യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും നേതാക്കന്മാരും എല്ലാം യോജിച്ച് നിന്നുകൊണ്ട് അന്ന് 2.5 ലക്ഷം രൂപയ്ക്കാണ് ഈ 1 ഏക്കർ ഭൂമി മടത്തറ ബസ് സ്റ്റാൻഡിന് വേണ്ടി വാങ്ങിയത്. അതിനുവേണ്ടി അന്നത്തെ പഞ്ചായത്ത് ഭരണസമിതി കെട്ടിടമുണ്ടാക്കുന്നതിലേക്ക് വേണ്ടിയൊക്കെ ഉള്ള പ്രോജക്റ്റുകളും മറ്റുമെല്ലാം തയ്യാറാക്കി പ്രവർത്തനം ആരംഭിച്ചെങ്കിലും പലവിധ കാരണത്താൽ പീരീഡ് അവസാനിച്ചു. പുതിയ ഭരണസമിതി വന്നു, കെട്ടിടത്തിന്റെ പ്ലാനും മറ്റുമെല്ലാം ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് പ്രവർത്തനം തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചു. അതിനുശേഷം വന്നിട്ടുള്ള പഞ്ചായത്ത് ഭരണസമിതി കെട്ടിടം ഉണ്ടാക്കാൻ വേണ്ടിയും കെട്ടിടം ഉണ്ടാക്കുകയും എല്ലാം ചെയ്തുകൊണ്ടാണ് 2.5 പതിറ്റാണ്ട് കാലത്തിന് ശേഷം അവശേഷിക്കുന്ന ഇന്ന് കാണുന്ന മറ്റിതര എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ചെടുതിയിൽ പൂർത്തിയാക്കിക്കൊണ്ടാണ് ഈ ഉദ്ഘാടന കർമ്മം ഇന്നിവിടെ നിർവഹിക്കുന്നത്. ബസ് സ്റ്റാൻഡാണ് എല്ലാ കുറേയേറെ ചുമതലകൾ ഇവിടുത്തെ നാട്ടുകാർക്കും ബന്ധപ്പെട്ട പോലീസ് ഡിപ്പാർട്ട്മെന്റിനും ഇത് ബസ് സ്റ്റാൻഡായി പ്രവർത്തിക്കുമ്പോൾ ചുമതലകൾ ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ബന്ധപ്പെട്ട ആർടിഒയുടെ കൂടി നിർദ്ദേശമനുസരിച്ച് അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസറും പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ നമ്മുടെ ചിതറ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ശ്രീ രാജേഷ് സാർ ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിൽ 2 പ്രാവശ്യം ട്രാഫിക് കമ്മിറ്റി കൂടി ചർച്ച ചെയ്ത് എടുത്ത തീരുമാനമനുസരിച്ച് ബസ്സുകൾ ഓപ്പറേറ്റ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഏതെല്ലാം വിധത്തിലായിരിക്കണം ബസ്സുകൾ ഇവിടെ നിന്നും പുറപ്പെടേണ്ടത് എന്നതിനെ സംബന്ധിച്ച് വളരെ ഗൗരവപൂർവ്വം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ട്
ഒരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട്. ആ തീരുമാനം എന്ന് പറയുമ്പോൾ മടത്തറ ബസ് സ്റ്റാൻഡിനുള്ളിൽ എല്ലാ ബസ്സുകളും പ്രവേശിക്കണം എന്നുള്ളതാണ് ഒന്ന്. കടക്കിൽ നിന്നും വരുന്ന ബസ്സുകൾ മടത്തറ ആശുപത്രിയുടെ അവിടെ ഇപ്പോൾ സ്റ്റോപ്പ് സ്ഥാപിച്ചിട്ടുണ്ട്. മടത്തറ ആശുപത്രിയുടെ ഇറങ്ങേണ്ടവർക്ക് അവിടെ ഇറങ്ങാം. അത് കഴിഞ്ഞാൽ പിന്നെ ജംഗ്ഷനിൽ നിർത്തുന്ന പ്രശ്നമില്ല. അത് കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡിലെ ആൾ ഇറക്കുകയുള്ളൂ. പാലോട് നിന്നും വരുന്ന ബസ്സുകൾ പാലോട് മടത്തറ എത്തുന്നതിന് മുമ്പേ കേരള ബാങ്ക് ഉണ്ട്. ആ ബാങ്കിന്റെ മുന്നിൽ നിർത്താനും ആളിറക്കാനും നല്ല സൗകര്യമുണ്ട്. കേരള ഹോട്ടലിന്റെ സമീപത്താണ് ആ ഭാഗം. അവിടെ ഇറക്കിയിട്ട് പിന്നെ ജംഗ്ഷൻ നിർത്തത്തില്ല, നേരെ ബസ് സ്റ്റാൻഡിലേക്ക് ഇറങ്ങാവും, ബസ്സുകൾ നിർത്താവും. കുളത്തൂപ്പുഴ ഭാഗത്തു നിന്നും വരുന്ന ബസ്സുകൾ നേരെ സ്റ്റാൻഡിൽ പ്രവേശിച്ച് ആളിറക്കുകയും കയറ്റുകയും ചെയ്ത് തിരുവനന്തപുരത്തേക്കാണ് പോകുന്നതെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ മതിലിന്റെ ഏറ്റവും അവസാന ഭാഗത്തായിട്ട് ആ ബസ് ആൾ നിർത്തി എടുത്തുകൊണ്ട് പോകണം എന്നുള്ളതാണ്. ബസ് സ്റ്റാൻഡിൽ നിന്നും തിരിക്കുന്ന മറ്റ് രണ്ട് റൂട്ടിലേക്കുള്ള ബസ്സുകൾ, ബസ് സ്റ്റാൻഡിൽ നിന്നും തിരിച്ച് കടക്കിലേക്ക് പോകുന്ന ബസ്സുകൾ, മടത്തറ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്, ആ ബസ് സ്റ്റോപ്പിൻ്റെ കൂടെ മാത്രമേ ആൾ നിർത്തിയെടുക്കാവൂ. ആ ബസ് സ്റ്റോപ്പിൻ്റെ കൂടെ ആൾ നിർത്തി ആൾ കയറ്റി പോകണം എന്നും കർശനമായി തീരുമാനിച്ചിരിക്കുകയാണ്. മടത്തറ ബസ് സ്റ്റാൻഡിൽ നിന്നും തിരിക്കുന്ന ബസ്സുകൾ 2 മിനിറ്റിൽ കൂടുതൽ ഒരു കാരണവശാലും ജംഗ്ഷനിൽ പാർക്ക് ചെയ്യുന്നതിനോ, ആ ബസ്സിലെ ജീവനക്കാർ മടത്തറ ജംഗ്ഷനിൽ ഇറങ്ങി നിന്ന് ആള് വിളിക്കുന്നതിനോ, ആ വിധത്തിൽ നിശ്ചയിക്കപ്പെട്ട സമയം കഴിഞ്ഞിട്ടും പോകാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ബന്ധപ്പെട്ട ട്രാഫിക് നിയമത്തിന്റെ ഭാഗമെന്ന നിലയിൽ പോലീസിന്റെ നടപടി സ്വീകരിക്കേണ്ടതായിട്ട് വരും എന്നും കർശനമായി തീരുമാനിച്ചിട്ടുണ്ട്. കുളത്തൂപ്പുഴയിൽ നിന്നും വരുന്ന ബസ്സുകൾ ഇവിടെ നിന്ന് ആളിറക്കി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ മതിലിന്റെ അവസാനം മാത്രമേ തുടർന്ന് ബസ് സ്റ്റാൻഡിൽ നിന്ന് തിരിക്കുന്ന ബസ്സിൽ ആ ബസ് ആളെടുക്കാൻ പാടുള്ളൂ. ഈ വിധത്തിൽ ട്രാഫിക് പരിഷ്കരണ കമ്മിറ്റിയുടെ തീരുമാനം, ഇപ്പോൾ ഈ റോഡ് നിസ്സാരമല്ല, മലയോര ഹൈവേയുടെ ഭാഗമായി ഏറ്റവും മെച്ചപ്പെട്ട നിലയിൽ പൂർത്തീകരിച്ചുകൊണ്ട് 10,000,000 വാഹനങ്ങളാണ് ഓരോ ദിവസവും ഇതിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. മടത്തറ ജംഗ്ഷനിൽ രാവിലെ 16ഉം 17ഉം ബസ്സുകളാണ് ജംഗ്ഷനിൽ പാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കടക്കാരുടെയും മറ്റുമെല്ലാം വളരെയേറെ പ്രയാസങ്ങളും പരാതികളും തർക്കങ്ങളും കൊച്ചു കൊച്ചടികളും എല്ലാം ഇതിനിടയിൽ നടന്നുകൊണ്ട് ഇരുന്ന സാഹചര്യത്തിലാണ് ഇനി ഈ ഒരു നിമിഷവും വച്ച് താമസിപ്പിക്കുവാൻ പാടില്ല എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ മടത്തറ ബസ് സ്റ്റാൻഡ് ഞങ്ങൾ പഞ്ചായത്ത് ഭരണസമിതി, കേരളത്തിലെ ബഹുമാന്യരായ നമ്മുടെ നേതാക്കന്മാരുടെയും ബഹുമാന്യരായ മന്ത്രിമാരുടെയും എല്ലാം നിർദ്ദേശാനുസരണം ഇന്നിപ്പോൾ ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത്. നമുക്കറിയാം ചടയമംഗലം ഉൾപ്പെടെയുള്ള നമ്മുടെ ബസ് സ്റ്റാൻഡുകൾ വളരെ പരിമിതമായ സ്ഥലത്ത് നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് അവിടെയൊക്കെ നടക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള സ്ഥലം മിക്കവാറും അത്തരത്തിലുള്ള സ്റ്റാൻഡുകളിൽ ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമ്മുടെ ഇവിടെ ഏകദേശം എനിക്ക് തോന്നുന്നു മലയോര റോഡ് കൂടി വന്നു കഴിയുമ്പോൾ ധാരാളം ബസ്സുകൾ നമ്മുടെ ഈ റോഡ് വഴി പോകും. അങ്ങനെ വരുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു വിശ്രമ കേന്ദ്രം നമുക്കിവിടെ വേണം എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു നല്ല ബസ് സ്റ്റാൻഡ് നമുക്ക് ഇവിടെ വേണം എന്നുള്ളതൊരാഗ്രഹമാണ്. ഇപ്പൊ തിരുവനന്തപുരത്ത് നിന്ന് നമുക്ക് വളരെ പെട്ടെന്ന് ഇവിടെ എത്തിച്ചേരാൻ പറ്റാവുന്ന രീതിയിലുള്ള റോഡാണ് ഇന്നിവിടെ ഉള്ളത്. ബഹുമാന്യനായ നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി അതിലൂടെ 1 മണിക്കൂർ എടുത്ത് സഞ്ചരിച്ച് ഇവിടെ എത്തിയെന്നാണ് മനസ്സിലാക്കുവാൻ സാധിച്ചത്. അപ്പം നമ്മൾ ഉൾപ്പെടെയുള്ളവർ, ഞങ്ങളൊക്കെ ഇവിടുത്തെ പരിപാടികൾക്ക് വരിക എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലേ ഞങ്ങൾക്ക് തിരുവനന്തപുരത്ത് പോകാൻ പറ്റും, അല്ലെങ്കിൽ വലിയ ഒരു ദൂരം താണ്ടിയിട്ട് വേണം നമുക്ക് തിരുവനന്തപുരത്ത് എത്തുവാൻ. ആ നിലയിൽ ഗതാഗത സൗകര്യങ്ങൾ ഉൾപ്പെടെ നമ്മുടെ കേരള സംസ്ഥാനത്ത് വ്യാപിപ്പിച്ചു കൊണ്ടുവരുവാൻ, കഴിഞ്ഞ കോവിഡ് കാലഘട്ടങ്ങൾ ഉൾപ്പെടെ എടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം പലപ്പോഴും ബസ്സുകൾ ഉൾപ്പെടെ ഓടാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം
നമുക്കെല്ലാം ബസ്സുകളിൽ കയറി യാത്ര ചെയ്യുവാൻ പറ്റാത്തൊരു സ്ഥിതി വിശേഷം ഒക്കെ തന്നെ നമുക്കുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ കുറേച്ചി മാറിക്കൊണ്ട് കോവിഡിനെ നമ്മൾ നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് നമ്മുടെ രാജ്യത്ത് നിന്ന് നമ്മൾ പയ്യെ തുരത്തി മാറ്റുവാനുള്ള ഒരു പ്രവർത്തനം ഇപ്പൊ നടക്കുന്നുണ്ട്. ഞങ്ങൾ ഈ വിദ്യാർത്ഥി പ്രവർത്തകർ എസ് എഫ് ഐ പ്രവർത്തകരൊക്കെ ആയിരിക്കും ജാഥ, കോളേജ് ജാഥ, ജി പി ജാഥ ഒക്കെ ആയിട്ട് ജാഥ കൊണ്ടിട്ട് യോഗം നടത്തിയാൽ ഏറ്റവും കൂടുതൽ ആളുകൾ കേൾക്കുന്ന ഒരു കേന്ദ്രം കൂടിയാണ്. എന്നുവെച്ചാൽ ധാരാളം ആളുകൾ എപ്പോഴുമുള്ള നമ്മുടെ മലയോര ഗ്രാമമാണ്, എപ്പോഴും സജീവമായി നിൽക്കുന്ന ഗ്രാമമാണ്. ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ കിഴക്കൻ മേഖലയിലേക്ക് പോകുന്ന, തമിഴ്നാട്ടിലേക്ക് പോകുന്ന റൂട്ടാണ്. ആ റൂട്ടിപ്പോൾ നേരത്തെ ബഹുമാനപ്പെട്ട അധ്യക്ഷ പറഞ്ഞതുപോലെ വളരെ സൗകര്യമുള്ള റോഡുമായി. നമ്മുടെ മലയോര ഹൈവേ ഏറ്റവും നന്നായി വികസിച്ചിരിക്കുന്നു. കുറച്ച് പണികളൊക്കെ അവിടെ ഇവിടെ ഉണ്ടെന്നേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ ഈ റൂട്ടിൽ വരാൻ പറ്റുമെന്ന് മാത്രമല്ല, തിരുവനന്തപുരത്തുനിന്ന് തമിഴ്നാട്ടിലേക്ക്, പ്രത്യേകിച്ച് ഇവിടെ നിന്ന് നമ്മള് മധുരയ്ക്കോ മറ്റോ ഒക്കെ പോകണമെങ്കിൽ തിരുവനന്തപുരത്തുനിന്ന് പോയാൽ ആ മെയിൻ റൂട്ടെന്ന് പറഞ്ഞാൽ നാഗർകോവിൽ ആ തിരുനെല്ലി വഴി പോകുന്ന റൂട്ടിനേക്കാളും 70-80 കിലോമീറ്റർ ദൂരം കുറവുള്ള, ഏറ്റവും വേഗത്തിലെത്താൻ പറ്റുന്ന പഴയ രാജപാത തന്നെയാണ് ഈ റൂട്ടിൽ കൂടി ഉള്ളത്. അതിനർത്ഥം കൂടുതൽ തിരക്കിനെയും കൂടി വരും, യാത്രാസൗകര്യം കൂടുതൽ വരുമ്പോൾ ആളുകൾ ഈ വഴി കൂടുതൽ വരും. തൊട്ടപ്പുറത്തെല്ലാം ധാരാളമായിട്ടുള്ള ആളുകളെ ആകർഷിക്കുന്ന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുണ്ട്. വലിയ വികസന പരിപാടികൾ നടക്കുകയാണ്. കുളത്തുപുഴയായാൽ അവിടെ തന്നെ ഫിഷറീസിൻ്റെ ഹാച്ചറി, ഞാൻ പറയുന്ന മറ്റ് നമ്മുടെ മനസ്സിലിപ്പോൾ ഉള്ള കാര്യങ്ങളെക്കാൾ അപ്പുറത്തുള്ളതാണ് ഹാച്ചറി. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ജില്ലാ പഞ്ചായത്തിൻ്റെ മുൻകൈയിലുള്ളതാണ് ആ ഹാച്ചറി. ഇന്ന് 10-20 കോടി രൂപയോളം മുടക്കിയിട്ടുള്ള ലക്ഷക്കണക്കിന് മീൻ കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ കോടിക്കണക്കിന് കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കാൻ പറ്റുന്ന വലിയ ഹാച്ചറി പോലെയുള്ള പല വികസന പരിപാടികളുമുണ്ട്. പരമ്പരാഗതമായി നമ്മുടെ വർഷങ്ങൾക്ക് മുമ്പ് സ്ഥലം കണ്ടെത്തി നമ്മുടെ മുൻപ് ഇവിടെ ഈ ചുമതല ഏറ്റെടുത്ത ആളുകൾ മുതൽ എല്ലാവരും ശ്രമിച്ചതിന്റെ ഭാഗമായിട്ടാണ് ആ സ്ഥലം ഒരാൾ വളരെ ചെറിയ വിലയ്ക്ക് തന്നു. അന്ന് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ശ്രീ കരകുളം അടക്കമുള്ളവരിവിടുണ്ട്. അന്ന് വില കുറച്ച് ആ സ്ഥലം മേടിച്ചു. ഘട്ടംഘട്ടമായിട്ടാണ് ഈ വികസനം വന്നത്. ഇനി ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ളത് എന്തൊക്കെ പറഞ്ഞാലും പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ പറഞ്ഞത് ഞങ്ങളാണ് കേട്ടത്, ഈ ബസ്സുകാർ കേട്ടിട്ടില്ല. അവരാണ് ഇവിടേക്ക് ഇത് കൊണ്ടുവരേണ്ടത്. ഞാനത് പറഞ്ഞോണ്ടിരുന്നത്, ഈ ആളുകൾ ഇവിടെ വന്ന് ഈ ബസ് ഇവിടെ പാർക്ക് ചെയ്യുക, ഇവിടെ നിന്ന് പോവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ജനങ്ങൾ ഈ ബസ് സ്റ്റാൻഡിലേക്ക് വരികയും വേണം. ഇങ്ങനെ നിൽക്കുന്ന ഒരു ബസ് സ്റ്റാൻഡല്ല, കുറച്ചുകൂടി കടകമ്പോളങ്ങളും മടത്തരുടേതായ മടത്തവയ്ക്ക് തന്നെ പ്രത്യേകതയുണ്ട്. വനവിഭവങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ വിൽക്കുന്ന, അത് വനംവകുപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാൽ അവരുടെ ചില ഉൽപ്പന്നങ്ങൾ ഇവിടെ തന്നെ നല്ല കാട്ടേനും മറ്റു കാര്യങ്ങളും ഒക്കെ കളക്ട് ചെയ്യുന്ന ചില സെന്ററുകളുണ്ട്. അത്തരം കാര്യങ്ങൾ എല്ലാം കൂടെ വരികയും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയ കമ്പോള സൗകര്യമുണ്ട്, ടേക്ക് എ ബ്രേക്കും സൗകര്യങ്ങളുമുണ്ട്, ചെറിയൊരു കമ്പോള സൗകര്യമുണ്ട്. യാത്രക്കാർ ഇതിലെ കൂടി കടന്നു പോകുന്നവർക്ക് വലിയ ആവശ്യമില്ലെങ്കിലും ടേക്ക് എ ബ്രേക്ക് സൗകര്യം ഇവിടെ ഉണ്ട് എന്ന് തോന്നുന്ന തരത്തിലേക്ക് ഇതൊരു ബസ് സ്റ്റാൻഡിനപ്പുറം കുറച്ച് ആളുകൾ കൂടി വരാവുന്ന ഒരു സൗകര്യം കൂടി വരാവുന്ന തരത്തിൽ വന്നാൽ ബസ് സ്റ്റാൻഡ് എഫക്റ്റീവ് ആവും. ആളുകൾ വരും, ഇവിടെ കയറി വന്നിട്ട് ഈ കമ്പോളത്തിനെ കാണും. വല്ലപ്പോഴും അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ മലയോര കാര്യങ്ങളുമൊക്കെ, ട്രഡീഷണൽ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു ചെറിയ ഒരു മാർക്കറ്റിലൂടെ ഒക്കെ വന്നാൽ അങ്ങനെയാണ് ഇതിനെ ഒന്ന് സജീവമാക്കാൻ പറ്റുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ട് ഞാൻ പറയുകയാണ്. അതിനൊപ്പം ഇവിടെ പറഞ്ഞു ഈ ബസ് സ്റ്റാൻഡിന്റെ ബിൽഡിംഗ് എന്തായാലും ഈ മേഖലയിൽ നല്ല പുരോഗതി ഉണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിന്, കാർഷിക മേഖലയെ കാര്യമായി ഇടപെടൽ നടത്തുന്നതിന് ഗവൺമെന്റ് ഒത്തിരി സ്കീമുകളുണ്ട്. അത്തരം സ്കീമുകൾ ബന്ധപ്പെടുത്തി ഈ മേഖലയിൽ കാര്യങ്ങൾ കൊണ്ടുവരുന്നതിന് ബഹുമാനപ്പെട്ട മന്ത്രിയുണ്ട്. ഞാൻ ധനകാര്യ വകുപ്പിന്റെ ഭാഗമായിട്ടുമൊക്കെ ഞങ്ങളുടെ സഹായങ്ങളെല്ലാം ഉണ്ടാകും ഈ പഞ്ചായത്തിന് എന്നുള്ള കാര്യം യാതൊരു സംശയമില്ല. അതിന് നല്ലപോലെ ആ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. മറ്റ് ഓരോ കാര്യങ്ങളും എടുത്ത് ഞാൻ പറയുന്നില്ല. നമുക്കിവിടെ ബസ് ഈ റോഡുമായി വളരെ അകലെയല്ല ഇതെന്നുള്ളത്, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തൊട്ട് താഴെ റോഡ് തന്നെയാണ്. അപ്പോൾ ആ സൗകര്യം നമുക്ക് ഉപയോഗിച്ച് ഇതിനെ നന്നായിട്ട് വികസിപ്പിക്കാൻ പറ്റും. അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവണം. പ്രത്യേകിച്ച് ഇവിടുത്തെ നമ്മുടെ പരിസ്ഥിതിയോടും പ്രകൃതിയോടും ആളുകൾക്കുള്ള സ്നേഹം അത് നന്നായി ഉപയോഗിക്കുകയും ഏറ്റവും നല്ല തരത്തിൽ ആ കാര്യങ്ങളെ ഉപയോഗിക്കാൻ കഴിയുകയും ചെയ്യണം. കാരണം ഇവിടുന്ന് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ കറക്റ്റ് ഫോറസ്റ്റ് തന്നെയാണല്ലോ. തിരുവനന്തപുരത്തിൻ്റെയും കൊല്ലത്തിൻ്റെയും സംഗമഭൂമിയാണ്. അപ്പുറവും ഇപ്പുറവും എല്ലാ പ്രത്യേകതകളുണ്ട്. അരിപ്പയിലെ നമ്മുടെ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള സൗകര്യങ്ങൾ, ട്രെയിനിങ് സെന്ററും അവിടുത്തെ സൗകര്യങ്ങളും എല്ലാം ഉപയോഗിച്ചാൽ ഈ കിഴക്കൻ മേഖലയിൽ ഏറ്റവും നല്ല കേന്ദ്രങ്ങളിൽ ഒന്ന് തന്നെയാണ്. നമുക്ക് കൊല്ലത്തുനിന്ന് ഒറ്റ സ്ട്രെച്ചിന് വിട്ടുവരാവുന്ന റൂട്ടിൻ്റെ എൻഡാണ് നടത്തണം. പാരിപ്പള്ളിയിൽ നിന്ന് പോന്നാൽ നേരെ ഒരു 1.5 മണിക്കൂർ കൊണ്ട്, അല്ല പാരിപ്പള്ളിയിൽ നിന്ന് വന്നാൽ 1 മണിക്കൂർ വേണ്ട, നേരെ ഇങ്ങേ അറ്റത്തെത്താവുന്ന ഒരു സ്ഥലം എന്ന നിലയിൽ നമുക്ക് നല്ലതുപോലെ ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്നൊരു കേന്ദ്രമാണ്. നമുക്കത് നല്ലതുപോലെ ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാം. ഇവിടെ പറഞ്ഞ മറ്റ് വികസന കാര്യങ്ങൾ കൂടി വരുമ്പോഴേക്കും വളരെ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും. അതിനെല്ലാ പിന്തുണയും സഹായവും നമ്മുടെ ഈ മേഖലയിൽ
എത്തിക്കാൻ പറ്റും. കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത തിരുവനന്തപുരം നഗരത്തേക്ക് നഗരത്തിലേക്ക് പോകണമെങ്കിൽ ഇവിടുന്ന് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് എത്താം എന്നുള്ളതാണ്. കൊല്ലത്തേക്ക് പോകുന്ന സമയം വേണ്ട ഇവിടുന്ന് തിരുവനന്തപുരത്തേക്ക് പോകാൻ എന്നുള്ളത് കൊണ്ട് തന്നെ ആ വികസന കാര്യങ്ങൾ വരുന്നതിന് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ്. കേരളത്തിലെ ഗവൺമെന്റിനെ സംബന്ധിച്ച് നഗരപ്രദേശങ്ങളും ഗ്രാമപ്രദേശങ്ങളും ഏറ്റവും വികസനം ഈ മടത്തറയിലുള്ള ആളുകൾക്ക് തിരുവനന്തപുരം നഗരത്തിൽ ജോലി ചെയ്യുന്ന ഏറെ ആളുകളുണ്ട്, അല്ലെങ്കിൽ പഠിത്തം കഴിഞ്ഞിട്ട് അങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ പല കാര്യങ്ങളും ഇപ്പോഴത്തെ പുതിയ സാഹചര്യത്തിൽ ഞാൻ പറയുമ്പോൾ ഒരു പക്ഷേ അധികപ്പെട്ടാന്ന് തോന്നും. ഈ വർക്ക് ഫ്രം ഹോം തുടങ്ങിയ കാര്യങ്ങൾ ഇപ്പോൾ എല്ലായിടത്തും വ്യാപകമായിട്ട് വരികയാണ്. നമ്മുടെ കിഴക്കൻ മേഖലകൾ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം, കിഴക്കൻ മേഖല എന്ന് ഞാൻ പറയുന്നത് നമുക്ക് നമ്മുടെ ഗ്രാമങ്ങളിൽ ഉള്ള ആളുകൾ പലപ്പോഴും മറ്റു സ്ഥലത്തേക്ക് കൂടുതൽ കൂടുതൽ കുടിയേറുകയാണ്. ഒരു ഉദാഹരണം ഞാൻ പറയാം, തൊട്ടപ്പുറത്ത് ചണ്ണപ്പേട്ട ഇതേപോലെ സ്ഥലമാണ്. ചണ്ണപ്പേട്ടയുടെ പ്രത്യേകത, ചണ്ണപ്പേട്ട പടിഞ്ഞാറൻ നാടുകളിൽ നിന്നുള്ള ആളുകൾ കൂടുതൽ അവിടേക്ക് കുടിയേറി റബ്ബറും മറ്റും മേടിച്ചൊരു സ്ഥലമാണ്. ഇപ്പൊ അവിടെ നിന്നുള്ള അടുത്ത ജനറേഷൻ അവിടെ ഇല്ല. ഞാൻ ആ സ്ഥലം പറഞ്ഞത് വലിയ കുടിയേറ്റ ഒരു മേഖല, ഈ മേഖല വലിയ കുടിയേറ്റ മേഖലകൾ കുറവാണ് ഇവിടൊക്കെ. അത് പരിപാടി ഔപചാരികമായി നമ്മളെല്ലാം കൂടി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു. ഒരിക്കൽ കൂടി ഉദ്ഘാടനം ചെയ്ത കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദനം.